ഹലോ എല്ലാവർക്കും നസ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വീഡിയോ കേട്ടിട്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പഴയ ഫോൺ കവർമാർ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മളൊരു ഫോൺ കവറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ യൂണിക്കോൺ മോഡലായിട്ടാണ് ഡിസൈൻ ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ഫോം ഷീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളുടെ വൈറ്റ് ഗിഫ്റ്റ് ഫോം ഷീറ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫോൺ കവർ ഇത് നമ്മളുടെ ഗിഫ്റ്റ് ഫോം ഷീറ്റ് അപ്പുറം വെച്ചതിന് ശേഷം നമ്മളുടെ ഫോണിൻ്റെ നമുക്കൊന്ന് വരച്ചെടുക്കാം. നേരെ ചുറ്റോടൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളുടെ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തേക്കും കൂടെ ഇത് പേപ്പർ വരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇങ്ങനെ വെച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ഇതിൻ്റെ ഇഞ്ച് അളവ് എടുത്തിട്ട് ചുറ്റോടെ അങ്ങനെ ഒന്നും കൂടി വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതാ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ നാല് സൈഡും വരച്ചിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിർത്തിന് ശേഷം ഓരോ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി ഒട്ടിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതാ നമ്മളുടെ റൗണ്ട് അതുപോലെ ചാർജറിൻ്റെ ആ ഭാഗങ്ങളുണ്ട്, അത് നമുക്ക് ഇതുവരെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ആ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഈ കവറിൻ്റെ ഇതേപോലെ തന്നെ എല്ലാം ഹോൾ ഇട്ടിട്ട് എല്ലാം സെറ്റാക്കിക്കണേ. ഇനി നമുക്കിത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടാണിത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊന്ന് വെച്ചതിന് ശേഷം ഇവിടെയും കൂടി ക്യാമറൻ്റെ അവിടെ ഹോളിടണം. അപ്പോൾ ഗൈസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിക്കാന് അപ്പോൾ നമ്മളിവിടെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് ഒട്ടിച്ചിട്ട് കാണാം. അപ്പോൾ അതായത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ലെവലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട വെച്ചാൽ, നമ്മൾ യൂണിക്കോൺ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ രണ്ട് ചെവിയൊക്കെ സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ചെവി ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ചെവി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ നമുക്ക് കുറച്ച് മോഡലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഗിൽറ്റ് ഫോം ഷീറ്റ് വേറെ കളർ, അതായത് ഗോൾഡൻ കളർ പോലെ ഇത് സിൽവർ കളറാണ്, അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഈ ചെവിൻ്റെ കുറച്ചുകൂടി ചെറുത് കട്ട് ചെയ്തെടുക്കാം ഇത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് തന്നെ നാലും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തുന്ന രണ്ട് ഭാഗം അങ്ങനെ നിൽക്കുമല്ലോ, അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ചെവിയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂണിക്കോണിൻ്റെ കൊമ്പ് പോലെ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഗിൽറ്റ് ഫോം ഷീറ്റ് ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു ചെറിയ ചതുരത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോൺ ഷേപ്പിൽ ഇങ്ങനെ എത്തിച്ച് ഇനി ഇതൊന്നും നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചിരുന്നത് നമുക്ക് ഇവിടെ നിന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഹോളുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും പഴയ പേപ്പറോ, പഴയതല്ല എന്തെങ്കിലും ചെറിയ ചെറിയ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു സ്പോഞ്ച് എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടു. സ്പോഞ്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ സ്പോഞ്ച് ഫുള്ള് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു റൗണ്ടിൽ ഇതേപോലെ ഷേപ്പിലാക്കിയിട്ട് ഇവിടെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ആ റൗണ്ട് ഇട്ടിട്ട് നമുക്കവിടെ ഒട്ടിച്ചെടുക്കാം. നമ്മളിവിടെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത ഒരു നൂല് ആവശ്യമുണ്ട്. അപ്പോൾ വൈറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, എല്ലാം സെയിം കളർ ഉണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ജസ്റ്റ് റോൾ ചെയ്താൽ പോലെ നല്ലോണം നല്ലോണം ഒന്ന് അമർത്തിയിട്ട് ചുറ്റണം. അപ്പോൾ വലിഞ്ഞ പോലെ ഡിസൈൻ വരും. നല്ല ഇതുപോലെ നമുക്ക് മൊത്തത്തിലാക്കാം.
ഇട്ടിട്ട് റെഡിയാക്കണം. ഇനി എന്താ ആവശ്യമുള്ളത് വെച്ചാൽ റോസ് ഗിൽറ്റ് ഫോം ഷീറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ഗിൽറ്റ് ഫോം ഷീറ്റും വെച്ചിട്ട് ചെറിയ ചെറിയ നീളത്തിൽ സാധനം ഉണ്ടാക്കുക, സ്റ്റിക്കിൾസ് പോലെ സാധനങ്ങൾ ഉണ്ടാക്കാം. ചെറിയ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിത് വെച്ച് എടുത്തിട്ടുണ്ട്, എത്തി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ഗിൽറ്റ് ഫോം ഷീറ്റാണ്. ഇത് വെച്ചിട്ട് ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ കൺപീലി പോലെ, നിങ്ങളുടെ കാർട്ടൂൺ കൺപീലി പോലെ, കണ്ണിൻ്റെ പീലി പോലെ വെച്ചിട്ട് വെട്ടെടുക്കാം. അപ്പോൾ നമ്മളെ കൺപീലി പോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഏകദേശം എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം പാടെ കൂട്ടി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ കൺപീലിയാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ആദ്യം തന്നെ അവിടെ നമ്മളുടെ യൂണിക്കോൺ കൊമ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഒട്ടിക്കാം. ഗ്ലൂ ഗൺ ഗമ്മ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സെൻട്രൽ ഭാഗമായിട്ടാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ രണ്ട് ചെവിയും കൂടെ ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഒട്ടിക്കാം. അപ്പോൾ അതേ നമ്മുടെ രണ്ട് ചെവിയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അവൻ്റെ രണ്ട് പീലി ഉണ്ട്, അത് ഒട്ടിച്ചെടുക്കാം. അത് ഞാനിവിടെ ഫോണിൻ്റെ കവറിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മളുടെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചിതാക്കി ചെയ്യുന്ന ഇത് നമുക്ക് ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ രണ്ട് ഭാഗത്തൊക്കെ ആയിട്ടും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഇത് ഒട്ടിച്ച് അടിപൊളിയിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്, അടിപൊളിയിക്കണേ. ഇനി ആവശ്യം എന്താ വെച്ചാൽ നമ്മളുടെ സ്വിച്ച് ഉണ്ടത്. അപ്പോൾ അതിൻ്റെ വലുപ്പത്തിൽ ഞാൻ ഇവിടെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഒട്ടിച്ചെടുക്കാണ്. അപ്പൊ അതേ നമ്മളുടെ ഏകദേശമായി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം നമ്മളത് വെച്ചിട്ട് ഇങ്ങനെ ഇതെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലൂടെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ അതിന് ചുറ്റും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫോൺ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാക്കണ് നല്ല ഭംഗിയുണ്ട് യൂണിക്കോണിൻ്റെ. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ഫോൺ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.